സത്യത്തിൽ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമുക്കിന്ന് കണ്ടുമുട്ടും. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ വർഷത്തിലും നടത്തി വരാനുള്ള ഖത്തർ KMCC താനൂർ മണ്ഡലത്തിന്റെ ഇഫ്താർ മീറ്റ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, പ്രവാസി ലോകത്ത് പല ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാരും കൂടി ഒന്നിച്ച് കൂടുന്നൊരു ദിവസമാണ്. ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് പുതിയ പ്രവാസികൾ ഖത്തറിന്റെ മണ്ണിലേക്ക് ഇതാ ബാക്കിൽ ഇങ്ങനെ ഖത്തർ വയസ്സിലൂടെ കാലൂത്തുമ്പോൾ പ്രവാസത്തിന്റെ എല്ലാ രുചികളും പഠിച്ച നമ്മളെ ഖത്തർ താനൂർ മണ്ഡലം പ്രവാസി സുഹൃത്തുക്കളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇരുപത് വർഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോമ്പു തുറക്ക് പരിപാടി. വലിയ നോമ്പു തുറക്ക് പരിപാടിക്ക് പോയിട്ടുണ്ട്. നല്ല ഫുഡ്. അപ്പം നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാം, ചിലപ്പോൾ ഓരോരുത്തരും മീൻ കാണില്ല, തോല് മാത്രമേ ഉള്ളൂ. ഹായ്, വെൽക്കം ബാക്ക്. സൽമാനാണ് തോന്നുന്നു. റമദാൻ കരീം. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിലെ KMCC നോമ്പു തുറന്ന് ഉള്ളത് വക്കട ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന കോപ്പാക്കമ്പ എന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോഴകത്തേക്ക് പോവാം. എന്തൊക്കെയാണ് KMCC താനൂർ മണ്ഡലം ഒരുക്കിയിട്ടില്ല നോക്കാം. സത്യത്തിൽ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമുക്കിന്ന് കണ്ടുമുട്ടും. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ വർഷത്തിലും നടത്തി വരാനുള്ള ഖത്തർ KMCC താനൂർ മണ്ഡലത്തിന്റെ ഇഫ്താർ മീറ്റ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, പ്രവാസി ലോകത്ത് പല ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാരും കൂടി ഒന്നിച്ച് കൂടുന്നൊരു ദിവസമാണ്. മേലെ മീറ്റിംഗ് എല്ലാം നടക്കുന്നുണ്ട്. ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെ കാഴ്ചകൾ മേലെ പോയി നോക്കട്ടെ. പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്കിത് ഒരുക്കിയിട്ടുള്ളത്. പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതാ രജിസ്റ്റർ ചെയ്യാനുള്ള ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അത് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും നമ്മളിതാ മേൽവശത്തേക്ക് പോവാം. അവിടെയാണ് ഇപ്പം മീറ്റിംഗ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് KMCC എന്നും അതുപോലെ തന്നെ KMCC എന്താണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിനോട് സംബന്ധിച്ച് നമ്മളിതാ താനൂർ മണ്ഡലം KMCC ഭാരവാഹികൾ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിംഗ് ആണ് ഫസ്റ്റിൽ. ശേഷമാണ് ഇഫ്താർ വരുന്നത്. അതായത് അൽഹംദുലില്ലാ മീറ്റിംഗ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് പുതിയ പ്രവാസികൾ ഖത്തറിന്റെ മണ്ണിലേക്ക് ഇതാ ബാക്കിൽ ഇങ്ങനെ ഖത്തർ വയസ്സിലൂടെ കാലൂത്തുമ്പോൾ പ്രവാസത്തിന്റെ എല്ലാ രുചികളും പഠിച്ച നമ്മളെ ഖത്തർ താനൂർ മണ്ഡലം പ്രവാസി സുഹൃത്തുക്കളാണ് നമുക്ക് മുന്നിലുള്ളത്. മീറ്റിംഗ് എല്ലാം ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനറൽ ബോഡി യോഗം ഉണ്ട്. നേരത്തെ വരാൻ പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയി. ഏതായാലും നമുക്ക് ഇനി ഇഫ്താറിലേക്ക് പോവാം. അടിപൊളിയായിട്ടുള്ള ഫുഡുകളാണ് കൊപ്പാക്കാൻ ഒരുക്കിയിട്ടുള്ളത്. എന്തോ റാത്തല്ലേ, എന്നെത്തി? അത്ര ഒരുപാടുണ്ടാ? ഇത്രയായി? എന്നാലും ഹാപ്പി ജേണി. ഏതായാലും ഇതാ ഇഫ്താറിന് അടുത്ത സമയം തുടങ്ങി. എല്ലാവരും തായലെല്ലാം വന്ന് സീറ്റിലെല്ലാം വന്ന് ഇഫ്താറിനായിട്ടുള്ള ഒരുക്കങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഫാമിലിക്കായിട്ടുള്ള സെപ്പറേറ്റ് ഒരു ഏരിയനെ ഒരുക്കിയിട്ടുണ്ട്. ഇഫ്താറെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്ന പള്ളിയിൽ നിന്ന് മാരി പുരസ്കാരെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും അഗൈൻ നമ്മൾ ഹോട്ടലിൽ തന്നെ വരികയാണ്. ഫുഡിനായിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോപ്പാക്കബാന റെസ്റ്റോറൻറ്റ് നൈറ്റിലെ ഒരു വ്യൂവും അടിപൊളിയാണ്. നമുക്ക് ഇതാ മേലുള്ള വ്യൂവും താഴ്ന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതാ ഫുഡിൻ്റെ സെക്ഷനായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. താഴെ ഭാഗത്തെല്ലാം ഔട്ട്ഡോറിലും അതുപോലെ തന്നെ ഇൻഡോറിലും അതുപോലെ തന്നെ അപ്സ്റ്റെയറിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമ്മളെ മെമ്പേഴ്സ് എല്ലാവരും ഇതാ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതാ മേലവശത്ത് പോകുന്നുണ്ട്. നമ്മളെ മജീദ് ഖാനെ കൂടി അതുപോലെ തന്നെ മുനീർക്ക ബദറു ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടെ നമ്മൾ ഇരുന്ന് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ സന്തോഷം. ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും നമ്മളെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റി. അതുപോലെ തന്നെ മീറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇതാ ഫുഡെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഖത്തർ KMCC താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് കോപ്പാക്കബൈൻ റെസ്റ്റോറൻറ്റിൽ നടത്തിയ നോമ്പുതുറയിലും ജനറൽ ബോഡിയിലും പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
ഇൻഷാല്ലാ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തുക. നമ്മൾ ചെയ്യുന്ന ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളൊക്കെ സ്വലയായി അമലായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാനേ ഏകദേശം ഒരു 20 വർഷമായി ഇപ്പോൾ ഖത്തറിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നോമ്പുതറ, അതും താനൂരിൻ്റെ, താനൂർ മണ്ഡലത്തിലെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊരു അവസരം തന്നിട്ട് കാരണം 20 വർഷം ഏകദേശം 20 വർഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നോമ്പുതറ പരിപാടി. വലിയ നോമ്പുതറക്ക് പരിപാടിക്ക് പോയിട്ടുണ്ട്. നല്ല ഫുഡ്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാം, ചിലപ്പോൾ ഓരോരുത്തരും മീൻ കാണുന്നില്ല, തോല് മാത്രമേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെമ്മീനൊക്കെ വലുപ്പം കണ്ടപ്പോൾ കരുതും ഇന്നേക്കാനും വലുപ്പമുള്ള ചെമ്മീൻ. നല്ല സൂപ്പർ പരിപാടി ആയിരുന്നു കേട്ടോ. കെ എം സി സിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് നോമ്പുറകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ മണ്ഡലത്തിലെ ആൾക്കാരെ ഞങ്ങൾ ഏറ്റവും പ്രൈമായിട്ടാണ് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫുഡും നല്ലൊരു നോമ്പുറ വെക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹം. അപ്പോൾ അതൊന്ന് നടത്തുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമ്മുടെ ജില്ലാ മെമ്പർമാർ, അതേമാതിരി നമ്മളെ സമ്മതിക്കൊക്കെ വളരെ സജീവമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി നമ്മളെ ഷെമീം, നമ്മളെ ഭാരവാഹികൾ അനീഫ, എല്ലാവരും ഉഷാറാണ്. അതേമാതിരി കോപ്പ കബാന ഞങ്ങൾക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് തന്നു. അടിപൊളിയായി എൻ്റെ കോപ്പ കബാന. മാത്രമല്ല ഇത് ഇതിൻ്റെയൊക്കെ കീ ആയിട്ട് ഞങ്ങളെ കൂടെ വന്ന ആൾ മുബാറക് ടിഫിൻ. ഇതാണ് ഞങ്ങളുടെ സ്പോൺസർ. ഇതാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്ന ആൾ. പങ്കെടുത്ത എല്ലാവർക്കും ഒരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 200 ആളോളം പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയണം. പിന്നെ നമ്മൾ നേതാക്കന്മാർക്കൊക്കെ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം, നന്ദി. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുണ്ട്. എന്താ അത് നമ്മുടെ താനൂർ മണ്ഡലം നമ്മുടെ ഈ ഒരു ഇഫ്താറിലേക്ക് ക്ഷണിച്ചതിൽ. സത്യത്തിൽ പല നോമ്പുതറുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് താനൂരിൻ്റെ നോമ്പുതറ ഒരു വ്യത്യസ്തത അതിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാ നിലക്കും, അത് നേതാക്കളായിട്ട് വന്നവരും അതുപോലെ തന്നെ മണ്ഡലത്തിലെ ഓരോ മെമ്പേഴ്സും ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം നോമ്പുതറകളോടുള്ള സ്നേഹവും മറ്റുമൊക്കെ ആയിട്ട് ഈ മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം തരുന്നു. ഓക്കെ, വളരെ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. താനൂർ മണ്ഡലത്തിൻ്റെ നോമ്പുതറ ആയിരുന്നു. മണ്ഡലത്തിലെ സാധാരണക്കാരായ എല്ലാ മെമ്പർമാരും എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ നോമ്പുതുറക്ക്. അതോടൊപ്പം തന്നെ ഇന്ന് ജില്ലയിൽ നിന്നും സംസ്ഥാനത്തുനിന്നും സ്പോർട്സ് വിങ്ങിൻ്റെയും എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഈ നോമ്പുതുറയിൽ വന്നു. ഒരു വ്യത്യസ്തമായ വൈബോടുകൂടി കോപ്പ കാബാനയിൽ വെച്ചിട്ടായിരുന്നു നോമ്പുതുറ. ഒരു ഭാഗത്ത് കടലിൻ്റെ മാധുര്യം നിവർന്നുകൊണ്ട് എല്ലാവരും വയറും മനസ്സും നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ ഇതിനുള്ള സൗകര്യം ഒരുക്കിയ മുഴുവൻ താനൂർ മണ്ഡലത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോപ്പകബാനക്കാർക്ക് നന്ദി പറയാം. കാരണം ഞങ്ങളെ മണ്ഡലത്തിലെ എല്ലാ മെമ്പർമാർക്കും ഇവിടെ ഒത്തൊരുമിക്കാനും ഒരു റംസാൻ്റെ സമയത്ത് നമ്മൾ പൊറുക്കലിനെയും ഒരുമി ഒത്തുകൂടലുകളുടെ ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇങ്ങനൊരു വെന്യൂ ഒരുക്കി തന്ന കോപ്പാകബാനക്ക് ആദ്യം നന്ദി പറയുന്നു. പിന്നെ അതിലുപരി ഈ ഒരു പരിപാടി മണ്ഡലത്തിലെ മെമ്പർമാരെ ഉൾപ്പെടുത്തി ഒരു നല്ല നോമ്പുതുറ, അതായത് ഒരുപാട് ഡ്രൈവർമാരാണ് ഞങ്ങൾ മണ്ഡലത്തിലുള്ള മെമ്പർമാരായിട്ട് വരുന്നത്. ഡ്രൈവർമാർ കുറേ ലേബേഴ്സായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊരു നല്ല നോമ്പുതുറ, അവർക്കൊരു നല്ലൊരു സ്ഥലം, ഒത്തുകൂടാനൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കഴിഞ്ഞകാല കമ്മിറ്റികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം കോപ്പകബാന പോലുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റി. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് അതിൽ എത്രത്തോളം സന്തോഷമുണ്ടോ അത്രത്തോളം ഞങ്ങളുടെ മനസ്സിനിയും അതിൽ സന്തോഷം കൊള്ളും. ഇൻഷാല്ലാ ഇനിയും വരുംകാല ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തുകൂടലുകൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മെമ്പർമാർക്കും, ഈ പരിപാടി വിജയമാക്കിയ നേതാക്കന്മാരും മറ്റു മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കന്മാരും അതുപോലെ താനൂർ മണ്ഡലത്തിലെ ഒരുപാട് സാധാരണ പ്രവർത്തകരും, പരിപാടി വൻ വിജയമായിട്ടുണ്ടായിരുന്നു. അതിൽ വിജയമാക്കിയ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു കെ എം സി സി താനൂർ മണ്ഡലത്തിൻ്റെ ഇഫ്താറ്. കുറച്ച് ടുമോറോ ആക്കിയ നമ്മൾ ടീം തിരൂരിൻ്റെ ഇഫ്താറുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന നേരെ. ബൈ ബൈ.